മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ. പുള്ളി അടയാളമെന്ന അർത്ഥത്തിലും നാമവിശേഷണമെന്ന അർത്ഥത്തിലും പൊതുമലയാളത്തിൽ വ്യാപകമായി പ്രയോഗിക്കുന്ന പദമാണ് പുള്ളി. എന്നാൽ അപരനെ പരാമർശിക്കുന്ന നിർദ്ദേശക പദമായി കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എന്ന പ്രയോഗത്തിനും ഏറെ പ്രചാരമുള്ളത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ്. മുൻപ് പരാമർശിച്ച ആൾ എന്ന അർത്ഥത്തിൽ അയാൾ എന്നോ അദ്ദേഹം എന്നോ പറയുന്നതിനു പകരമായി പുള്ളിക്കാരൻ എന്നു പറയാനാണ് മധ്യതിരുവിതാംകൂറുകാർ താൽപ്പര്യപ്പെടുന്നത്. വടക്കൻ കേരളത്തിൽ കുടിയേറിയ കോട്ടയംകാരുടെ ഭാഷണത്തിലും ഈ പ്രയോഗം കടന്നുവരാറുണ്ട്. അതേസമയം ജയിൽ പുള്ളി എന്ന പ്രയോഗം തെക്കുവടക്കു ഭേദമില്ലാതെ വിനിമയത്തിലുണ്ട്. സൈന്യത്തിലും മറ്റും അടയാളമിടുന്ന പതിവിനെ അനുസ്മരിച്ചുകൊണ്ട് രൂപപ്പെട്ട പ്രയോഗമാവാനാണ് സാധ്യത. പൊതുമലയാളത്തിൽ പുള്ളിക്ക് വേറെയും പ്രയോഗ സാധ്യതകളുണ്ട്. നാമവിശേഷണമാണ് അതിലൊന്ന്. പുള്ളിപ്പുലി, പുള്ളിമാൻ, പുള്ളിപ്പശു തുടങ്ങിയവ ഓർക്കാം. വള്ളിയും പുള്ളിയും എന്നതിലെ പുള്ളി എഴുത്തിലെ ചിഹ്നന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സവിശേഷ വ്യക്തിത്വത്തെ സൂചിപ്പിക്കാനും ചിലപ്പോൾ പുള്ളി എന്ന് പ്രയോഗിക്കാറുണ്ട്. അങ്ങേര് വലിയ പുള്ളിയാണ് എന്ന് പ്രയോഗിക്കുമ്പോൾ അത്തരമൊരു സൂചനയാണുള്ളത്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.